നമസ്കാരം കൂട്ടുകാരി നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ചോറ് വയ്ക്കാൻ മടിയുള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ റൈസാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കുക്കറിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അപ്പോൾതാ നമ്മളതിനായിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണെടുത്തിരിക്കുന്നത് അതൊരു ഗ്ലാസ് അരി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിവിടെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു കുക്കറ് എടുക്കണം ഇപ്പം നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിയിലാണ് അപ്പോൾ അതാ നമ്മൾ കുക്കറിയിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടാക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കോലം രണ്ട് കടുവപ്പെട്ട ഒരു നാല് കരയാമ്പുമാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ തക്കോലും കടുവപ്പെട്ടയും കരയാമ്പൊക്കെ നമുക്ക് ഇട്ടു അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇനി നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് രണ്ട് ബീൻസ് ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ള കിഴങ്ങ് ഒരു തക്കാളി ഇത്രയും ഞാൻ ഇവിടെ നുറുക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായി നുറുക്കിയതും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഒരു മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈ വെജിറ്റബിൾസിന്റെ ഒക്കെ ഒന്ന് പച്ചപ്പ് മാറ്റിയെടുക്കണം അപ്പോൾ ഇതിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണോളമുള്ള ഗരം മസാല ഒരു ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഇതാ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കാർ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൊടിയിലൊക്കെ പച്ചപ്പൊക്കൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ അരിയിലെ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് നെയ്യ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മുടെ അരി ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ അരിക്ക് മുകളിലായിരിക്കണം കേട്ടോ വെള്ളം വരുന്നത് അതെല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസിനോ ഒന്നര ഗ്ലാസ് വെള്ളം കണക്കിന് നിങ്ങൾ വെച്ചാലും മതി കുക്കറിയിലാവുമ്പോൾ അരിക്കുമുകളിയിലായിട്ട് വെള്ളം നിൽക്കുന്ന ഭാഗത്തിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ചു വന്നതിന് ശേഷം നമുക്കിതൊന്ന് മൂടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ വിസിൽ വരാൻ അനുവദിക്കരുത് ഒരു വിസിൽ നിന്ന് വിസിൽ വരാറാവുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്തിടാ കേട്ടോ അപ്പം ആ വില ഇന്ന് വെന്ത് കിട്ടും അപ്പം ഇത് ഇവിടെ ഇരിക്കാൻ അപ്പം ഇതാ കുക്കറിന്റെ അയറൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതാ നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അധികം ടൈം ഒന്നും വേണ്ട അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ ചെറുനാരങ്ങയുടെ നീരൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം അതാ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ ദാ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്തോ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല റെസിപ്പി ആയിട്ട് നോക്ക് പിന്നെ കാണാം ബൈ